മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രഖ്യാപനത്തിന് പിന്നിൽ വിവിധ രാഷ്ട്രീയ തന്ത്രങ്ങളാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കാലിനടിയിലെ മണ്ണൊലിച്ചു പോവാതിരിക്കുവാനുള്ള എല്ലാം കണക്ക് കൂട്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെത് ജനങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റാനുള്ള നീക്കമാണെന്ന പരിഹാസം ചുറ്റുപാട് നിന്ന് ഉയർന്നതൊന്നും പക്ഷേ ഡൽഹി മുഖ്യമന്ത്രിക്ക് പ്രശ്നമല്ല മാത്രമല്ല ജനങ്ങളെ സമീപിക്കാൻ തന്നെ പരിഹസിക്കുന്നവരെക്കാൾ തനിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസവും കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്നു അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് രാജി പ്രഖ്യാപനം നടപ്പിലാവുകയാണെങ്കിൽ വൈകിട്ടോടെ അദ്ദേഹം രാജിവെക്കും ലഫ്റ്റനന്റ് ഗവർണർ രാജി സ്വീകരിച്ചാൽ വൈകാതെ തന്നെ പുതിയ മുഖ്യമന്ത്രിയുടെ പേരും നിർദ്ദേശിക്കേണ്ടി വരും അതേസമയം പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത മന്ത്രിമാരായ അതിശി ഗോപാൽ റായ് കൈലാഷ് ഗലോട്ട് എന്നിവരുടെ പേരുകൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്നാൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജ്യ സ്വീകരിക്കാതെയും ഇരിക്കാം രാജ കേന്ദ്ര സർക്കാരിന്റെ നോമിനിയായ ലഫ്റ്റനന്റ് ഗവർണർ കേന്ദ്രത്തിന്റെ നിയമോപദേശത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞ് രാജിവെക്കുമെന്ന് ശനിയാഴ്ചയാണ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത് മുൻകൂട്ടി പ്രഖ്യാപിച്ച് രാജിവെക്കുന്നതിന് പിന്നിൽ വിവിധ ലക്ഷ്യങ്ങളാണ് കെജ്രിവാളിനും എ എ പിക്കുമുള്ളത് ഡൽഹി നിയമസഭയുടെ കാലാവധി തീരാൻ ഇനി അഞ്ചു മാസം മാത്രമാണുള്ളത് തന്നെയുമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കരുതെന്ന് കോടതി നിർദ്ദേശമുള്ളതിനാൽ നിലവിൽ പേരിന് മാത്രമാണ് കെജ്രിവാളിന്റെ മുഖ്യമന്ത്രി പദവി യാതൊരു തീരുമാനത്തിലും ഇടപെടാനോ ഒപ്പുവെക്കാനോ യോഗങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് കഴിയില്ല ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ എ എ പിക്ക് അനുകൂലമാകുമെന്നാണ് പാർട്ടി കരുതുന്നത് നവംബറിലോ ഡിസംബറിലോ നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഡൽഹിയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നാണ് എ എ പിയുടെ ആവശ്യം കോടതി നീതി തന്നെങ്കിലും ഇനി ജനങ്ങളുടെ തീരുമാനത്തിനു ശേഷമേ മുഖ്യമന്ത്രിയാകൂ എന്നാണ് രാജി പ്രഖ്യാപിച്ച് കെജ്രിവാൾ പറഞ്ഞത് അഴിമതി വിരുദ്ധത പ്രധാന അജണ്ടയാക്കി രൂപീകൃതമായ പാർട്ടിയുടെ ഒന്നാമനും രണ്ടാമനും അടക്കമുള്ളവർ അഴിമതി കേസിൽ ജയിലിലായത് എ എ പി കടുത്ത ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു എല്ലാവർക്കും ജാമ്യം ലഭിച്ചതോടെ പ്രതിഛായ തിരികെ പിടിക്കാനായെന്നും ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ അവസരമുണ്ടാകുമെന്നും അത് തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകമാകുമെന്നും പാർട്ടി കരുതുന്നു മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ജയിലിലായതോടെ ഡൽഹിയിൽ കേന്ദ്രഭരണം ഏർപ്പെടുത്തണമെന്ന് ബി ജെ പി നേതാക്കൾ നിരന്തരം ആവശ്യപ്പെട്ടു വരികയായിരുന്നു മുഖ്യമന്ത്രിക്ക് അധികാരമില്ലാത്ത ഡൽഹിയിൽ ഭരണസ്തംഭം ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ഭരണത്തിന് കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്യുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു മുഖ്യമന്ത്രി രാജിവെക്കുന്നതോടെ സർക്കാർ പിരിച്ചുവിട്ട് വേഗം തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ ഭരണം കേന്ദ്രം ഏറ്റെടുക്കുന്നത് തടയാൻ കഴിയുമെന്നും എ കരുതുന്നു waytonikah.com the exclusive muslim matrimonial site